ഉണ്ടല്ലോ കട്ടയ്ക്ക് കൂടെ നോണം. കട്ടയ്ക്ക് കൂടെ തന്നെ വേണം. ആ അത് സെറ്റ്. അത് പിന്നെ നാളെ നമ്മുടെ മാർത്തൻ സാറിന്റെ സെൻഡ് ഓഫ് ആ കേട്ടോ. അപ്പൊ നാളെ വരുമ്പോ എല്ലാരുമേ 50 രൂപ വെച്ച് കൊണ്ടുവരണം കേട്ടോ. 50 രൂപ ഇതിനൊക്കെ നമുക്ക് പിരിക്കണ്ടായോ. ഇപ്പഴേ നമ്മൾ ഇങ്ങനെ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ കള്ളത്തരം മനസ്സിലാവും. നമുക്ക് പതുക്കെ പതുക്കെ പിരിച്ച് മുടിപ്പിക്കാടാ. അത് എന്ത് പറയുന്നേ, നമുക്ക് നോക്കാം. വേണ്ട കേട്ടല്ലോ, നാളെ എല്ലാരും 50 രൂപ വെച്ച് കൊണ്ടുവരണം. ഇനി ഞാൻ പറയത്തില്ല, ഞാൻ പോവാ. ബൈ, വാടാ. അപ്പൊ കുട്ടികളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാത്തൻ സാറിന് സെൻഡ് ഓഫ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ കുട്ടികളെ, നമ്മുടെ മാത്തൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, എന്റെ കരിയറിൽ ഇതുപോലൊരു സാറിനെ, ഒരു അധ്യാപകനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ, സാറേ സാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചന്ദ്രഗോളത്തിന്റെ ഇന്ദ്രിയത്തെ പറ്റി. എന്താ മക്കളെ നിൽക്കുന്നത്? ഇരുന്നോ, ഇരിക്ക്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പഠിപ്പിച്ച നാളെ വരുമ്പോ ഒരു 5 വട്ടം എഴുതിക്കൊണ്ട് വരണം കേട്ടോ. ഇവനെന്താ കിടക്കുന്നേ? എന്തു പറ്റി? ചോദിച്ചോ, മിണ്ടരുത്. ക്ലാസ്സില് പഠിപ്പിക്കുമ്പോ കിടക്കരുന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? വയ്യാങ്കിലും കിടക്കരുത്. കുട്ടികളെ, ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ മാത്തൻ സാറിന്റെ സെൻഡ് ഓഫ് ആണിന്ന്. മാത്തൻ സാർ ഇവിടെ നിന്ന് പിരിഞ്ഞൊന്നും പോകുന്നില്ല. നമ്മുടെ മാർഗദർശിനിയായിട്ട് എന്നും, നമ്മുടെ വഴികാട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ സ്കൂളിന്റെ എന്നും ഈ മാത്തൻ സാർ ഇവിടെ കാണും. അപ്പൊ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മാത്തൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. മാത്തൻ സാറേ, രണ്ട് വാക്ക് സംസാരിക്കണം. എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക. ആണും പെണ്ണും തമ്മിൽ ഇടപഴകുക, അടുത്തിടപഴകണം. ഇവിടെ ജെൻഡർ ഇനിക്വാളിറ്റി വേണ്ട, നിങ്ങളെല്ലാം ഒന്നാണ്. അതാദ്യം മനസ്സിലാക്കണം. പരസ്പരം സ്നേഹിക്കാൻ. നിനക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട്? ഒത്തിരി ഇഷ്ടമാണ്. ഭൂമിയോളം ഇഷ്ടമുണ്ടോ? ഭൂമിയുള്ള ആകാശത്തോളം ഇഷ്ടമാണ് നിന്നെ എനിക്ക്. ആ, എന്നാലേ എനിക്ക് സോളാർ സിസ്റ്റത്തിനേക്കാളും കൂടുതൽ ഇഷ്ടമുണ്ട്. അയ്യോ, ഭാഗ്യം കണ്ടില്ല. കണ്ടില്ല പിന്നെ നാളെ നീ വരുമ്പോഴേക്കും പച്ച ഡ്രസ് ഇട്ടുണ്ട് പറഞ്ഞേ. ഞാനും പച്ച മോളെ, അച്ഛന്റെ അമ്മയുടെ ഫോൺ നമ്പർ ഇങ്ങ. അറിയത്തില്ലല്ലയോ? കുഴപ്പമില്ല, നാളെ ക്ലാസ് വരുമ്പോഴേ അച്ഛനെ അമ്മയോട് വന്നോ.
നിന്നെങ്കിൽ മാറട. നിങ്ങൾ പരസ്പരം സഹായിച്ചു വളരുക, സഹായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കൂ. ചെറിയ ചെറിയ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും, അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ക്ഷമിക്കാൻ പഠിക്കുക. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്റർ. ഞാൻ പഠിപ്പിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ സാർ? എനിക്ക് അവസാനത്തെ പോർഷൻ ഒരു ഡൗട്ട് ഉണ്ട്. ഒന്നും പഠിപ്പിക്കൂ. പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ നീ എവിടെ ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു? അനന്തു, സ്റ്റാഫ് റൂമിൽ വാ. സാറേ വാ, നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അത് അംഗീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. എന്തോ ഒരു ബഹളം. എന്തോ ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് ഒന്നാം സ്ഥാനം നമ്മുടെ സ്കൂളിനാ. ക്രിക്കറ്റ് ഒക്കെ നല്ലതാ, ടി വി കാണാൻ. അകത്ത് ഫിസിക്സിന്റെ പേപ്പർ ഇട്ടു, ഈ നിൽക്കുന്ന നാലെണ്ണവും തോറ്റു. മക്കളെ ഇതുകൊണ്ടൊന്നും ആ രക്ഷപ്പെട്ടു. ആദ്യം എക്സാമിന് പഠിച്ച് പാസ്സാവാൻ നോക്കി, അല്ല ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല കേട്ടോ. അതുകൊണ്ടേ ക്ലാസ്സിൽ പോ. പിരിഞ്ഞു പോകുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ഒരുപാട് നല്ല ഓർമ്മകൾ കിട്ടിയ ഒരു സ്കൂളാണ്. ഞാൻ ചിലപ്പോ നിങ്ങളൊക്കെ ചില തെറ്റുകളൊക്കെ ചെയ്ത് കാണും, പക്ഷെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം, നിങ്ങൾ പഠിക്കണമെന്ന് ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഏ, ഈ സാറ് നിങ്ങളെ ഒരിക്കലും മറക്കത്തില്ല. നിങ്ങൾ മറക്കൂ എന്നെ. എന്നോട് ക്ഷമിക്കണം കേട്ടോ, എന്താ തെറ്റിയിട്ടുണ്ടെങ്കിൽ. ഏ, ക്ഷമിക്കില്ലേ? കുട്ടികളെ, സാർ അങ്ങേറ്റം ഇമോഷണൽ ആയി പോയി. ഞാനും അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സാറിനെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കണം നമുക്ക് കേട്ടോ. ഇങ്ങനെ മോശമല്ലോ നമ്മളെ സാറിനെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. അപ്പൊ മോനെ, അക്കു മോനെ, ഒരു പാട്ടറ സാറിനെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി. അക്കുവേ മോനെ, നല്ലൊരു അടിച്ചുപൊളി പാട്ടിനാണേ, കേൾക്കുമ്പോട്ടല്ലോ രോമാഞ്ചം തോന്നണം, രോമാഞ്ചം കേട്ടോ. ആ